ഈശമിശിഹായ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം മനുഷ്യനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:11 നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? ഇതാണ് ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ആദം പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ടാണ് നിന്റെ മുമ്പിലേക്ക് വരാത്തത്. അപ്പോൾ ദൈവമായ കർത്താവ്, സൃഷ്ടാവായ ദൈവം മനുഷ്യനോട്, സൃഷ്ടിയോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? പ്രിയ കൂട്ടുകാരെ, നമ്മോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ ഈ പ്രശ്നം ഇതുകൊണ്ടാണ് വന്നതെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന ദൈവം നമ്മോട് ചോദിക്കുന്നു, ഞാൻ സൃഷ്ടിച്ചപ്പോൾ കാണാത്ത അർത്ഥങ്ങളും ഞാൻ പറഞ്ഞു തരാത്ത അറിവുകളും നിനക്ക് ആരാണ് പറഞ്ഞു തന്നത്? പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവം ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ദൈവം പറഞ്ഞു തരാത്ത മ്ലേച്ഛതകൾ, ദൈവം പറഞ്ഞു തരാത്ത ലഹരികൾ, ദൈവം പറഞ്ഞു തരാത്ത വെറുപ്പ്, ദൈവം പറഞ്ഞു തരാത്ത അവിശ്വസ്തത ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? നമുക്കറിയാം, യോജിപ്പിച്ചവർ ഒന്നിച്ചിരിക്കണം. ദൈവം ആദത്തെയും ഹവ്വയെയും സ്ത്രീയും പുരുഷനുമായും ദമ്പതികളായി യോജിപ്പിച്ചതാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ചേർന്നിരിക്കാൻ, സമൂഹത്തിൽ കൂട്ടമായി ജീവിക്കുന്നവർ അവർ ഒന്നുചേർന്ന് വസിക്കാൻ, മക്കളെ മാതാപിതാക്കന്മാരോടും മാതാപിതാക്കളെ മക്കളോടും ഒന്നിപ്പിച്ച് കർത്താവ് പറഞ്ഞയച്ചതാ. എന്ന് ഈ ഹവ്വയാകുന്ന ഭാര്യ ഭർത്താവിൽ നിന്നും വിട്ടകന്ന് ഒറ്റയ്ക്ക് ഉലാത്തിയപ്പോഴാണ് സാത്താൻ അവളെ പിടികൂടിയത്. പ്രിയ സഹോദരങ്ങളെ, യോജിപ്പിച്ച് വിട്ടവർ വിട്ടകന്ന് ചിന്തിക്കുമ്പോഴാണ് സാത്താൻ പ്രലോഭകൻ നമ്മെ വഴിതെറ്റിക്കുന്നത്. നീ ഒരു ഭാര്യയാണെങ്കിൽ നിന്റെ കൂടെ നിന്റെ ഭർത്താവ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞു തരാത്ത അറിവുകൾ പറഞ്ഞു തരാൻ നിന്റെ ഒപ്പം പ്രലോഭകൻ കാണില്ല. നീ ഒരു ഭർത്താവാണെങ്കിൽ നിന്റെ കൂടെ ഭാര്യയുണ്ടോ? നിന്റെ മനസ്സിൽ ഭാര്യയുണ്ടോ? ഉണ്ടെങ്കിൽ നീ യാത്ര ചെയ്യുമ്പോഴും നീ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും ദൈവം പറഞ്ഞു തരാത്ത സുഖങ്ങൾ, ദൈവം പറഞ്ഞു തരാത്ത കാഴ്ചകൾ, അത് നിന്നെ കാണിക്കാൻ പ്രലോഭകൻ നിന്റെ കൂടെ വരില്ല. കാരണം ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരെ ഒന്നാക്കി ചേർത്ത് പറഞ്ഞയച്ചതാ. കൂടിച്ചേരേണ്ടവർ ഒന്നിച്ചിരുന്നാൽ, നീ യാത്ര ചെയ്യുമ്പോഴും നീ സ്കൂളുകളിലും കോളേജുകളിലും പോകുമ്പോഴും നിന്റെ മാതാപിതാക്കൾ നിന്റെ ഹൃദയത്തിൽ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരാത്ത സുഖങ്ങളും ലഹരികളും ഉപയോഗിക്കാൻ, നിന്നെ പ്രലോഭിപ്പിക്കാനായി സാത്താൻ നിന്റെ കൂടെ കാണില്ല. കാരണം നിന്റെ ഹൃദയത്തിൽ നിന്നെ യോജിപ്പിച്ചു വിട്ട നിന്റെ മാതാപിതാക്കളുണ്ട്. അവർ നിന്റെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം നീ അവരുമായി കൂടിയാലോചിക്കും. അപ്പോൾ സാത്താൻ അവിടെ സ്ഥാനമില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിൽ നമുക്ക് ചിന്തിക്കാം, നാം യാത്ര ചെയ്യുമ്പോൾ, നാം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ദൈവം കൂട്ടിച്ചേർത്ത് തന്ന ജീവിതങ്ങൾ, അവരെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നാം ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല. എവിടെ വീട്ടിൽ നിന്ന് എവിടെ പുറത്തു പോയാലും അങ്ങകലെ ഹോസ്റ്റലുകളിൽ നിന്നാലും നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ നിന്റെ ചിന്തയിൽ ഉണ്ടെങ്കിലും ഒരിക്കലും പ്രലോഭകൻ നിന്റെ കൂടെ കാണില്ല. കാരണം ദൈവം കൂട്ടിച്ചേർത്ത് തന്നവ കൂദാശകളാണ്. കൂദാശകൾ ഹൃദയത്തിൽ മനനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ സാത്താന് നടക്കാൻ കഴിയുകയില്ല.
ഈ പുതുവർഷത്തിൽ പുതിയൊരു തീരുമാനമെടുക്കാം സഹോദരങ്ങളെ. നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന ദൈവം, നീ ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു, ഈ സുഖങ്ങൾ നല്ലതാണെന്ന് ആര് പറഞ്ഞു, ആരാണ് നിന്നെ വഴിതെറ്റിച്ചത്? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് നന്മയുടെ വഴിയിലൂടെ നടക്കാം. നമ്മെ കൂട്ടിയോജിപ്പിച്ചവർ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ, അവരെക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ, വഴിതെറ്റിപ്പോകാതിരിക്കാൻ, അത് ഏറ്റവും ഉത്തമമാണെന്ന് പിതാവ് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഈ ചോദ്യത്തോട് ഉത്തരം പറയാൻ ഈ പുതുവർഷത്തിൽ ശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.